നാളെയാണ് ബ്രിട്ടീഷ് പാർലമെൻറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. കാലാവധി തീരാൻ 7 മാസത്തോളം ബാക്കി നിൽക്കെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ അകലെ നിന്ന് ഉച്ചഭാഷിണിയിൽ തിങ്സ് ക്യാൻ ഒള്ളി ഗെറ്റ് ബെറ്റർ എന്ന ഗാനം അന്തരീക്ഷത്തിൽ അലയടിക്കുന്നുണ്ട്. കഴിഞ്ഞ 3 വർഷത്തിനിടെ വിലക്കയറ്റ ഏറ്റവും കുറഞ്ഞ നിരക്കിലായതും തൻ്റെ പാർട്ടിയുടെ മുൻഗണനകളും നയങ്ങളും നേട്ടം കണ്ടു തുടങ്ങിയെന്നുമുള്ള സുനക്കിൻ്റെ അവകാശവാദത്തിന് അടിവരയിടുന്നത് പോലെയാണ് ഈ വരികൾ തോന്നാമെങ്കിലും മറിച്ചൊരു ഭൂതകാല രാഷ്ട്രീയ അന്തരീക്ഷമാണ് അവ ധ്വനിപ്പിക്കുന്നത്. 18 വർഷത്തെ കൺസർവേറ്റീവ് പാർട്ടിയുടെ അഥവാ ടോറികളുടെ ഭരണത്തെ ടോണി ബ്ലെയറിൻ്റെ നേതൃത്വത്തിൽ ലേബർ പാർട്ടി തൂത്തെറിഞ്ഞ 1997 തെരഞ്ഞെടുപ്പിൽ അവർ പ്രചാരണ ഗാനമായി ഉപയോഗിച്ചിരുന്ന ഡീറിം എന്ന ഗായക സംഘത്തിൻ്റെ പ്രശസ്തമായ ഗാനമായിരുന്നു അത്. കാൽനൂറ്റാണ്ടിനപ്പുറം കാര്യങ്ങൾ ഇപ്പോൾ ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ്. 2010 മുതൽ തുടർച്ചയായി 14 വർഷമായി 4 തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച ടോറികളാണ് ഭരണത്തിൽ. അതിനിടെ 5 പ്രധാനമന്ത്രിമാരുണ്ടായി. 2010 ഡേവിഡ് കാമറൂൺ ലിബ്ഡെം എന്ന ലിബറൽ ഡെമോക്രാറ്റുകളുടെ സഹായത്തോടെ ഭരണത്തിലെത്തി. 2015 ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടിയെങ്കിലും യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ബ്രിട്ടൻ പിന്മാറുന്നതിനെ അനുകൂലിച്ച ജനഹിതത്തെ തുടർന്ന് കാമറോൺ രാജിവെച്ചു. പിന്നീട് മാർഗരറ്റ് താച്ചറിന് ശേഷം ബ്രിട്ടൻ മറ്റൊരു വനിതാ പ്രധാനമന്ത്രിയെ കണ്ടു. പാർട്ടിയിലെ തന്നെ ബ്രെക്സിറ്റ് വിരുദ്ധരുടെ എതിർപ്പ് മറികടന്ന് 2017 ജൂണിൽ തെരേസ മേ ഇടക്കാല തെരഞ്ഞെടുപ്പ് നടത്തിയെങ്കിലും ഉണ്ടായിരുന്ന ഭൂരിപക്ഷവും നഷ്ടമായി. ചെറിയ ചില പാർട്ടികളുടെ പിന്തുണയോടെ ഭരണം തുടർന്നെങ്കിലും ബ്രിട്ടനെ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന ചർച്ചകളിൽ വഴിമുട്ടി രാജിവെച്ചു. ഉറച്ച ബ്രെക്സ് അനുകൂലിയായ ബോറിസ് ജോൺസന്റെ ഊഴമായിരുന്നു പിന്നീട്. തനിക്ക് അനുകൂലമായ രീതിയിൽ ബ്രെക്സിറ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹവും 2019 ഡിസംബറിൽ ഇടക്കാല തെരഞ്ഞെടുപ്പിനെ ആശ്രയിച്ചു. അങ്ങനെ 5 വർഷത്തിനിടെ ബ്രിട്ടീഷ് ജനത 3 തവണ പോളിംഗ് ബൂത്തിലെത്തി. അത്തവണ നല്ല ഭൂരിപക്ഷം നേടിത്തന്ന ടോറികൾ വീണ്ടും ഭരണത്തിലെത്തി. ദീർഘമായ ചർച്ചകൾക്കൊടുവിൽ 2020 ജനുവരി 31 രാത്രിയിൽ ബ്രിട്ടൻ യൂറോപ്യൻ ബാന്ധവത്തിൽ നിന്ന് വിടുതൽ നേടി. കോവിഡ് ലോക്ക്ഡൗൺ കാലത്ത് ഔദ്യോഗിക വസതിയിൽ നടത്തിയ വിരുന്നിൽ തുടങ്ങിയ വിവാദങ്ങളെ തുടർന്ന് പാർട്ടിക്കുള്ളിലെ തന്നെ കലാപത്തിൽ ബോജോയ്ക്ക് 2022 ജൂലൈയിൽ പ്രധാനമന്ത്രി പദം ത്യജിക്കേണ്ടി വന്നു. പിന്നീട് കൺസർവേറ്റീവ് പാർട്ടി നേതൃത്വത്തിലേക്കുള്ള മത്സരത്തിൽ ഭൂരിപക്ഷ MPമാരുടെ പിന്തുണ ലഭിച്ചില്ലെങ്കിലും പാർട്ടി അംഗങ്ങളുടെ വലിയ അംഗീകാരത്തോടെ സുനക്കിനെ തോൽപ്പിച്ച് ലിസ് ട്രസ് പ്രധാനമന്ത്രിയായി. മലയാളി വാർത്താ പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.